ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോപകുമാർ ടി പി ആണ്. നമ്മൾ മിനിയാന്നിട്ട വീഡിയോയിന് വളരെ നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചത്. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ലൈക്ക് എല്ലാവരോടും വളരെ നന്ദിയുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം വളരെ ഇന്നോവേറ്റീവായിട്ട് നമുക്ക് നല്ല രീതിയിൽ ലാഭം എടുക്കാൻ പറ്റുന്ന, വീട്ടുകാർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരു ബിസിനസ് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന, വളരെയധികം റിസ്ക് ഫാക്ടേഴ്സൊന്നും ഇല്ലാത്ത ഒരു ബിസിനസ് ഐഡിയയെ കുറിച്ചാണ്, ഒന്നല്ല 10 ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ 10 മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സെയിം ആണ്. ഇപ്പം ഒരേ സെല്ലിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് ഇതിൻ്റെ സെയിൽ പ്രോസസ് നടക്കുക. പക്ഷേ പ്രോഫിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് വേരിയും. പക്ഷേ ഡിമാൻഡ്സ് ഓൾമോസ്റ്റ് എല്ലാത്തിനും പോലെ ഹൈ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അധികം വളച്ചുകെട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ കഴിഞ്ഞ തവണ എല്ലാത്തപ്പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഏതാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഓൾറെഡി ഉള്ള സബ്സ്ക്രൈബേഴ്സിനോട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ നാളെയാണ് എന്താ പറയുക, നമ്മൾ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഒരു കമൻറ്റിനുള്ള ഒരു പ്രൈസൊക്കെ തിരഞ്ഞെടുക്കുന്ന നാളെയാണ്. അപ്പം തീർച്ചയായിട്ടും പ്ലീസ് കീപ് സപ്പോർട്ടിംഗ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഐഡിയയിലേക്ക് കടക്കാം. സസ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഐഡിയയിലെ ഒരു മെയിൻ കോർ കണ്ടന്റ്. ഓക്കെ, അപ്പം സസ്യങ്ങൾ 10 ഹൈ പ്രോഫിറ്റ് ചെയ്യുന്ന സസ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് നമ്പർ 1 ഔഷധ സസ്യങ്ങളാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് സെല്ലിങ് എത്ര രൂപ കിട്ടുന്നൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. പക്ഷേ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, കാരണം എൻ്റെ മാർക്കറ്റിംഗ് ടെക്നിക്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അറിയാം. ഒരു ദിവസം 2,000 രൂപ സെയിലടിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു ദിവസം 2,000 രൂപ സെയിലടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, 2,000 × മാക്സിമം 20-30 ഡേയ്സ് കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് 1,00,000 റേഞ്ചിലൊക്കെ ഈസി ആയിട്ട് സെയിലടിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്, വർക്കിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഔഷധ സസ്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഔഷധത്തിങ്ങൾ നമുക്കറിയാം. പക്ഷേ നമ്മൾ വീട്ടിലൊന്നോ ഒരു മിനിമം ഒരു വേദനക്ക്, ചതവിന്, ഉളുക്കിന്, അല്ലെങ്കിൽ എണ്ണ കാച്ചാൻ, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഒരു ചെറിയൊരു ഔഷധത്തോട്ടം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓൺ ഡിമാൻഡ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു 5 ഔഷധ സസ്യങ്ങൾ നമുക്ക് സെല്ലിന് വെക്കാം. ഓക്കെ, ഏതൊക്കെയാണ് 5 ഔഷധ സസ്യങ്ങൾ? ഒന്ന് ബ്രഹ്മി, കുട്ടികൾക്ക് നമുക്കറിയാം ബ്രഹ്മിയുടെ ഗുണങ്ങളൊക്കെ അറിയാം. 2 നമ്മൾ കർപ്പൂര തുളസി, തുളസിയുടെ വേറൊരു വേർഷനാണ് കർപ്പൂര തുളസി. 3 കയ്യോന്നി, 4 നമ്മുടെ കറ്റാർവാഴ, 5 വേറെ എന്താ പറയുക, നമ്മുടെ അയമോദകം. 4 അങ്ങനെ 5 ഐറ്റംസ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ തന്നെ ഒരു നല്ലൊരു ആൾക്കാർ ഓൺ ഡിമാൻഡ് പോലെ നമുക്ക് വരും. ഓക്കെ, അപ്പം നമ്മൾ ഔഷധ സസ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഔഷധ സസ്യങ്ങൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഞാൻ പറയാം. അപ്പം നമ്മൾ ഐഡിയസ് കേൾക്കുക ആദ്യം. ഒന്ന് ഔഷധ സസ്യങ്ങളാണ് നമ്പർ 1 ഐഡിയ. നമ്പർ 2 ഐഡിയ ആണ് ആമ്പൽ അല്ലെങ്കിൽ താമര വിത്തുകൾ. ഓക്കെ, എന്താണ് ഇതിൻ്റെ ഗുണം? കാരണം വീടിനകത്തോ അല്ലെങ്കിൽ വീടിന് പുറത്തൊക്കെ ആൾക്കാർ ചെറിയ രീതിയിലൊരു നല്ല ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ താമര വിത്തുകൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല രീതിയിൽ ഒരു 2-2.5 മാസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ താമര വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിട്ടും ലൈക്ക് അറ്റ്ലീസ്റ്റ് വീടിനൊക്കെ ഇൻറ്റീരിയർ മെക്സിനൊക്കെ കെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു ലെറ്റ് മീ ട്രൈ എന്ന രീതിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ താമര വിത്തുകളുടെ സെല്ല്. വിത്തുകളാണ് വിത്തുകളുടെ സെല്ല്. ഓക്കെ, അടുത്ത കഴിഞ്ഞാൽ പറഞ്ഞത് ഹൈബ്രിഡ് ചക്കകളാണ്. ഹൈബ്രിഡ് ചക്കകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈക്ക് ഒരു 3 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന തായ്ലാൻഡ് ടൈപ്പിലുള്ള കുള്ളൻ ചക്കകളുണ്ട്. അവ സൈസ് ഇത്ര വരുള്ളൂ, പക്ഷേ അതിനകത്ത് ചക്കകൾ ഉണ്ടാകാൻ പറ്റും. ചക്കകൾ ഉണ്ടാകുന്ന നല്ല 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 ടേസ്റ്റുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല വലിയ ചക്കകൾ പിടിക്കും. ഓക്കെ, ഹൈബ്രിഡ് ചക്കകൾ എന്നാണ് ഇത് പറയുക. ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന ചക്കകളാണ് ഇതൊക്കെ. അപ്പം ഈ ചക്കകളാണ് അടുത്തൊരു ഇതായിട്ട് വരുന്നത്. അപ്പം ഇതും വളരെ നല്ല ഡിമാൻഡബിൾ ആയിട്ടുള്ള ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വെച്ചാൽ തീറ്റപ്പുൽ കൃഷിയാണ്. തീറ്റപ്പുൽ കൃഷിയിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പശുവിനെയും ആടിനെയും മുയലിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീടിനകത്ത് തന്നെ വീടിൻ്റെ ഒരു ചേരി സൈഡിൽ തന്നെ ഒരു മിനിമം ലെവലിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ട് അത് പോകും അല്ലേ. അപ്പോൾ തീറ്റപ്പുല്ലിന് വേണ്ടി ഒരു സാധനം എന്നുവെച്ചാൽ തീറ്റപ്പുല്ലിൻ്റെ സ്റ്റെമ്മാണ് കൊടുക്കേണ്ടത്. ഈ സ്റ്റെമ്മ് എന്ന് വെച്ചാൽ CO3, CO4, CO5 സൈസിലുള്ള തീറ്റപ്പുല്ലുകളുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റെമ്മ് ബൾക്കായിട്ട് കിട്ടുകയും ഈ ബൾക്കായിട്ടുള്ളതിന് ഒരു സ്റ്റെമ്മിന് 2 രൂപ മുതൽ 4 രൂപ വരെ ചാർജ് ചെയ്തിട്ട് ആൾക്കാർ സെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബിസിനസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമം ഒരു 50 എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ കർഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവം നടത്താം. ഇതാണ് നമ്മുടെ പറഞ്ഞ 4th ബിസിനസ്. അടുത്ത ബിസിനസ്
വാഴ വിത്തുകളാണ്. നമുക്കറിയാം വാഴകളും നമ്മുടെ നേന്ത്രപ്പഴം മാത്രമല്ല പല തരത്തിലുള്ള പല ഔഷധ ഗുണങ്ങളുള്ള വാഴകളുണ്ട്. കദളി വാഴയുണ്ട്, ഞാണിപ്പൂവനുണ്ട്, എന്താ പറയുക, മൈസൂർ പൂവനുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരുകളാണ്. ഓക്കെ, അതിനകത്ത് തന്നെ ലൈക്ക് വളരെ ടേസ്റ്റും സൈസും ഒക്കെ വ്യത്യാസമുള്ള ഒരുപാട് വാഴ വെറൈറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ വാഴ വെറൈറ്റീസ് വെച്ചിട്ട് ഒരു കന്നിന് ആക്ച്വലി ഞാൻ നമ്മൾ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു കന്നിന് 100 രൂപ വരെയൊക്കെയാണ് ഒരാൾ ചാർജ് ചെയ്യുന്നത്. ഇത് കൊറിയറായിട്ട് നമുക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഔഷധ ഗുണമുള്ള കുറച്ചും കൂടെ ഡിമാൻഡുള്ള വാഴ വിത്തുകൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ടും സെല്ല് ചെയ്യാൻ പറ്റും. ഇതൊരു ഐഡിയ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഐഡിയാസ് പറഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. ആഫ്രിക്കൻ മല്ലിയില നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ നോർമൽ മല്ലിയിലയും അല്ലെങ്കിൽ കൊറിയാണ്ടറിനൊക്കെ കവച്ചു വെക്കുന്ന സ്മെല്ലുള്ള നമുക്ക് കറികളിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 ചെടിയാണ് ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൻ്റെ തൊടികളിൽ കൃഷി ചെയ്യാൻ പറ്റും. ഈ സാധനം അവൈലബിൾ അല്ലാത്തുള്ള ആൾക്കാരും കൃഷി ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്കൊരു പ്രൊഡക്റ്റാക്കി മാറ്റി, അതായത് ഈ ഒരു ചെടീനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിന് ഓരോ യൂണിറ്റ് യൂണിറ്റ് പോലെ ആക്കിയിട്ട് ഓരോ വീടുകളിലും സെല്ല് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകാം. വളരെ നല്ല നമ്മൾ നോർമൽ ഔഷധ ഗുണങ്ങളും ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ നല്ല രീതിയിൽ അത് ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കണമെന്നുള്ള ഒരു ഇത് കടമ മാത്രമേ അതിനകത്തുള്ളൂ. അപ്പം നമ്മൾ അടുത്ത് പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് വെച്ചാൽ മുളപ്പിച്ച ഇഞ്ചി വിത്താണ്. ഓക്കെ, ഇഞ്ചിയും നിങ്ങൾക്കറിയാം നല്ല ഔഷധഗുണമുള്ള ഇഞ്ചികൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മുടെ തൊടികളിൽ ഉണ്ടാക്കി പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് വിവിധ വെറൈറ്റീസിലെ ഇഞ്ചി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളപ്പിച്ച ഇഞ്ചി നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. മുളപ്പിച്ച ഇഞ്ചി വിത്താണ് അടുത്ത ഐഡിയ. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ പറയാം, അല്ലെങ്കിൽ എട്ടാമത് പറയാൻ പോകുന്നത് കൂർക്കയാണ്. ഓക്കെ, കൂർക്ക ചൈനീസ് പൊട്ടറ്റോ എന്ന് പറയും. ഈ കൂർക്ക നിങ്ങൾക്കറിയാം എന്താ പറയണ്ടേ, കറികളിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. കൂർക്കയുടെ തന്നെ ഡിഷ് ഉണ്ടാക്കാറുണ്ട്. കൂർക്ക ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ച് സൈസ് കുറഞ്ഞ സാധനമാണ്. അപ്പം നമുക്കിത് കുറച്ച് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് നട്ടാലാവില്ല, നമുക്ക് അതിനെ ഉണക്കിയെടുത്ത് അതിൻ്റെ ജലാംശങ്ങളൊക്കെ കഴിഞ്ഞ് അതിനൊരു വിത്തിൻ്റെ രൂപത്തിലേക്ക് പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൂർക്കകൾ നമുക്ക് വിത്തായിട്ട് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതും വളരെ നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ്. അപ്പോൾ കൂർക്കയാണ് നമ്മൾ അടുത്ത ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ജലാശയത്തിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ ഇടുന്ന അക്വാ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇതും വളരെ നല്ല ബിസിനസ്സാണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് അത്ര പരിചയമില്ലെങ്കിൽ കൂടി ഈ അക്വേറിയം ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതരം മോസസും പലതരം അതിൻ്റെ പേര് നമ്മൾ നാവിൽ വരില്ല, പക്ഷേ വിവിധ വെറൈറ്റികളായിട്ടുള്ള എന്താ പറയുക അക്വാട്ടിക് പ്ലാന്റ്സുകളുണ്ട്. അപ്പം പായലുകളും മോസസുകളും അതൊക്കെയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇതൊരു ഒരു മൾട്ടിപ്പിൾ എഫക്റ്റ് കോമ്പൗണ്ട് എഫക്റ്റ് പോലെ ഒരു ഒന്നിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു ഒരു നമ്മുടെ ചെറിയൊരു കുളത്തിൽ തന്നെ നിറഞ്ഞ് കമിഴ്ന്ന് അത്ര അവസ്ഥ വരാറുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സെല്ല് എന്നുള്ള രീതിയിലൊക്കെ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ടി സജ്ജീകരിക്കേണ്ടത് ഒരു ചെറിയൊരു പോണ്ട് സജ്ജീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അക്വാ എന്താ പറയുക പ്ലാന്റ്സുകൾക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. അക്വേറിയത്തിനകത്ത് ഡിമാൻഡുണ്ട്, ഈ മീനിനെ പരിപാലിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഡിമാൻഡുണ്ട്, അങ്ങനെയുള്ളൊക്കെ ഡിമാൻഡുകളുണ്ട്. അപ്പം ഇതൊരു ഒരു ബിസിനസ്സാണ്. ഓക്കെ, ലാസ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നതാണ് നമ്മുടെ ഫ്രൂട്ട്സ് സൈക്കിൾ. 10-ാമത്തെ ഒരു ഐഡിയ ആണ് ഫ്രൂട്ട്സ് സൈക്കിൾ. ഓക്കെ, പഴം പലവർഗ്ഗങ്ങൾ ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരാളുള്ളത് അല്ലേ, പ്രത്യേകിച്ചും വിവിധ വെറൈറ്റികളിലുള്ള പഴങ്ങൾ. ഓക്കെ, നമ്മുടെ യൂട്യൂബിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല പലതരത്തിലുള്ള ചാമ്പകൾ, പലതരത്തിലുള്ള പേരക്കകൾ, പലതരത്തിലുള്ള അത്തി ഞാവൽ അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഫുഡുകൾ, പലതരത്തിലുള്ള മാങ്ങകൾ. നിങ്ങൾക്ക് തന്നെ അറിയാം കർഷകരൊക്കെ വിവിധ തരത്തിലുള്ള മാങ്ങകളൊക്കെ ടെറസിലൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന എല്ലാം ബോൺസായ ടൈപ്പിലുള്ളതും അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞതൊക്കെ ആയിട്ടുള്ള കുള്ളണം ടൈപ്പിലുള്ളതായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഓഫ്ലൈനായിട്ടൊക്കെ ആൾക്കാർ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പം ഇതൊരു നല്ല ബിസിനസ് ഐഡിയ ആണ്. ഫലവർഗ്ഗങ്ങൾ നമ്മുടെ തൊടികളിൽ ചെറിയ ചാമ്പ പോലുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൾക്കാർക്ക് ആവശ്യമുണ്ട്, നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനങ്ങൾ ഒരു ബിസിനസ് ഐഡിയയിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെയൊക്കെ ഈ ഒരു 10 ഐഡിയാസ് നമ്മൾ പറഞ്ഞു. ഈ 10 ഐഡിയാസിൻ്റെയും എങ്ങനെയാണ് ഇതിൻ്റെ വിപണനം, എവിടെ നിന്നാണ് ഇതിൻ്റെ ആളെ കണ്ടെത്തുക, ഇത് ഈ രണ്ട് കാര്യങ്ങളാണ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കോമൺ ആയിട്ട് ഈ ഐഡിയ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പറയാമെന്ന് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, 10 ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഐഡിയ നിങ്ങൾ സെലക്ട് ചെയ്താൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. ഫസ്റ്റ് ഇതിനെ ഏറ്റവും ബൾക്കായിട്ട് ബയേഴ്സിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ ബയേഴ്സുള്ള സെല്ലറിനെ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. സെല്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെല്ല് ചെയ്യുന്ന ആളല്ലേ. ഒന്നുകിൽ നമുക്ക് ഈ സാധനം ബൾക്കായിട്ട് വാങ്ങി നമ്മളെ വീട്ടിൽ തൽക്കാലം വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഒരു കൾട്ടിവേഷനൊക്കെ നടത്തി കൊടുക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി ഇത് ബൾക്കായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് വെൻ ലൈക്ക് ഓരോ ആവശ്യത്തേക്കുള്ള പർച്ചേസുകൾ പടയപ്പടയെ നിന്നിട്ട് എടുക്കാം. ഓക്കെ, ഇത് എങ്ങനെ ഈ ആൾക്കാരെ കണ്ടെത്താം, ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ഈ ഫേസ്ബുക്ക് എടുക്കാം. ഫേസ്ബുക്കിനകത്ത് ഒരുപാട് കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്.
കാർഷിക ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ കേരള അഗ്രി ഫാം അല്ലെങ്കിൽ കേരള ഫാം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കന്നുകാലി കർഷകരും ക്ഷീര കർഷകരും അക്വാട്ടു റാബിറ്റ് കർഷകരും അക്വാപോണിക്സ് കർഷകരും അങ്ങനെ ഒരു ഒരു 100-150 ഗ്രൂപ്പുകൾ വരും. ഈ ഗ്രൂപ്പുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഔഷധസസ്യങ്ങൾ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്നൊരു പോസ്റ്റ് ഇടുക. ഇല്ലെങ്കിൽ ജസ്റ്റ് ഔഷധസസ്യങ്ങളെന്നോ അല്ലെങ്കിൽ ഓർണമെൻറ്റൽ അല്ലെങ്കിൽ ഹെർബൽ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് ഓൺലൈനായിട്ട് ഒരുപാട് ബൾക്കിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കിട്ടും. ഇവരെ കോൺടാക്ട് ചെയ്യുക. ഇവരെ കോൺടാക്ട് ശേഷം ഒരു സെറ്റ് ഞാനീ പറഞ്ഞ 5 സെറ്റ് സെഗ്മെൻറ്റ്സുള്ള ഇത് വാങ്ങി വെക്കുക വീട്ടിൽ. എന്തിനാണ് ഇത് വാങ്ങി വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് നിങ്ങൾക്ക് മാക്സിമം ചിലവാകുന്നത് ഒരു പ്ലാന്റിന് ഒരു പ്ലാന്റിന് ചിലപ്പോൾ 10 രൂപ 12 രൂപയ്ക്ക് ചിലവാകുന്നുണ്ടാവുക. പക്ഷേ ഇത് നമുക്ക് 25 മുതൽ 100 രൂപ വരെയൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇതിനൊരു ഇതിനകത്തൊരു എന്താ പറയണ്ടേ ഒരു മണ്ണിട്ട് നല്ലൊരു ചട്ടിയാക്കി കൊടുക്കുക, ഇതിനെ കവർ ചെയ്ത് പാക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് ഒരു ലേബൽ ചെയ്യുക ഇത് ഇങ്ങനെയാണ് ഔഷധ ഗുണങ്ങൾ എന്നൊക്കെയാണെന്ന് പറഞ്ഞ ഒരു പാക്കേജിങ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊറിയർ ചാർജ് അവർ തന്നെ അടക്കും. അത് നിങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഈ ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും നിങ്ങൾ കൃഷി ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ജാക്ക് ഫ്രൂട്ട് ഹൈബ്രിഡ് ചെയ്യുന്ന ആരുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-150 അല്ലെങ്കിൽ 200-250 ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച കർഷകർ നമ്മളെടുത്തിട്ടുണ്ടാവും. അവർ നിങ്ങൾക്ക് ബൾക്കായിട്ട് 70-80 രൂപ ഒക്കെ തരും. പക്ഷേ അതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് വരുന്ന ലാഭം എത്രയാണെന്നുള്ളത്. അപ്പം ആലപ്പുഴയിലും പത്തനംതിട്ടയ്ക്ക് ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ഈ സംഭവങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതേ സെയിം സംഭവം തന്നെയാണ് തീറ്റപ്പുല്ലിനും. തീറ്റപ്പുല്ലും ബൾക്ക് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റെമ്മ് നമുക്ക് ഹോൾസെയിലായിട്ട് കിട്ടും. ഈ സ്റ്റെമ്മിനെ നമ്മൾ നട്ട് ആവശ്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇപ്പം ആഫ്രിക്കൻ മല്ലിയിലും എങ്ങനെയാണ് നമ്മൾ ബൾക്കായി എടുത്തതിന് ശേഷം നമ്മുടെ തൊടിയിൽ വളർത്തുക, അതിനെ ഓരോ സമയത്ത് ഡിമാൻഡ് ഒരു സമയത്ത് പൊരിച്ച് പൊരിച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. ഇനി ഇത് നമ്മൾ എങ്ങനെ സെല്ല് ചെയ്യും? ഇതേപോലെ തന്നെ സെല്ലിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട് കൃഷിക്കൂട്ട. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് റീസെല്ല് ചെയ്യാം. കൃഷി കൂട്ടായ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കുടുംബശ്രീ കൂട്ടായ്മകൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺടാക്ട് വരും. അപ്പോൾ നമ്മൾ കോൺടാക്ട് വന്ന് ഇവരൊക്കെ നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊറിയർ വഴി കൊറിയർ ചാർജ് ആയി തന്നു കഴിഞ്ഞാൽ അയക്കാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ ആമ്പിൾ വിത്ത്, ഇപ്പോൾ ഇത് ഞാൻ കാണിക്കുന്ന ഒരു ഈ സംഭവം എന്ന് വെച്ചാൽ ഒരു ലേഡി ചെയ്യുന്ന ഒരു സംഭവമാണ്. അവരൊരു ദിവസം 20-22 ആമ്പിൾ വിത്തുകൾ അയക്കുന്നുണ്ട്. എങ്ങനെ അയക്കുന്നു? ഒരു ടെക്നിക്കലി അവർ പറഞ്ഞു ഒരു വിത്തിന് 10 രൂപയാണ്. 10 വിത്തുകളാണ് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, 10 വിത്തുകളാണ്. അപ്പം ഒരു പാക്കറ്റിൽ 100 രൂപയുടെ ഒരു ദിവസം 20 പാക്കറ്റുകളാണ് അവർ അയക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിൻ്റെ അവരുടെ ഒരു ലാഭം എത്രയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരു ആമ്പിൾ വിത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആവറേജ് ഒരു ആമ്പിളിൽ തന്നെ ഒരു ആവറേജ് 20-22 വിത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ആമ്പിളിൽ തന്നെ ഇത്രയും നിങ്ങൾക്ക് 200 രൂപയൊക്കെയാണ് അതിനകത്തൊരു അതിനെ വരുന്ന ലാഭം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു എക്കണോമിക്കൽ എഫക്ട്സ് വരുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, നമ്മൾ ഒരു ഐഡിയ സെലക്ട് ചെയ്ത് ഇത്രയും 10 എല്ലാം ഹൈ പെർഫോമൻസ് ഉള്ള ഐഡിയാസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ സെലക്ട് ചെയ്യുക, ഫേസ്ബുക്കിൽ നിന്ന് ഒരു വെണ്ടർ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 2000 രൂപ വരുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ എന്ത് പറയേണ്ട ഒരു 60-70% ലാഭം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഈ പോസ്റ്റ് ഇടുക, ഈ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ഇടുക, OLX പോസ്റ്റ് ഇടുക, നിങ്ങൾ തൊട്ടടുത്ത ഗ്രൂപ്പുകൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ വേർഡ് ഓഫ് മൗത്തിൽ തന്നെ നമുക്ക് ഡെയിലി ഒരു മിനിമം 10-20 സെല്ല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതൊരു ലോ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു എക്സ്ട്രാ സംഭവം എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഐഡിയ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, വളരെ നല്ല ഐഡിയയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.